വടകര പത്രപ്രവർത്തക യൂണിയൻ മീറ്റ് ദ പ്രസ് പരിപാടി സംഘടിപ്പിച്ചു. വടകര പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു, വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. 2.5 കോടി രൂപ ചെലവിൽ ബഹുമാനപ്പെട്ട MLA 2.5 കോടി രൂപ ചെലവിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റും തയ്യാറായി വരികയാണ്. ആ എസ്റ്റിമേറ്റ് പ്രകാരം പുതിയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പുതിയ ബസ് സ്റ്റാൻഡിന്റെയും മുഖച്ഛായ ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. കോട്ടപ്പറമ്പ് വികസന പദ്ധതി നിങ്ങളും ഞങ്ങളും എല്ലാം കേട്ട് സുപരിചിതമായതാണ്. ആ ഒരു പദ്ധതി അതിൻ്റെ DPR ഒക്കെ നമുക്ക് പൂർത്തിയായിട്ടുണ്ട്. ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ കോവിഡ് പ്രതിസന്ധി വരികയും ഒരു 88 കോടിയോളം രൂപ ചെലവിലുള്ള ആ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ ഈ ഒരു അവസരത്തിൽ ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിൽ കോട്ടപ്പറമ്പ് പ്രൊജക്റ്റ് എന്ന് ഊന്നി പറയാതെ നമുക്ക് ഘട്ടംഘട്ടമായി ആ 5 വർഷ കാലയളവിൽ ആ ഒരു കോട്ടപ്പറമ്പ് വികസന പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രസ് ക്ലബ് സെക്രട്ടറി രാജീവൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് പ്രദീപ് ചോബാല അധ്യക്ഷത വഹിച്ചു. നേരത്തെ മുന്നണി ഇറക്കിയ പ്രകടന പത്രികയിൽ ഊന്നിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഇന്നിവിടെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ യാതൊരു മടിയില്ലാതെ ഇവിടെ എത്തിച്ചേർന്ന 2 പേർക്ക് ആദ്യമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നിങ്ങൾക്കറിയാൻ ഈ കെട്ടിടത്തെ സംബന്ധിച്ച് വളരെ ഒരു ശോചനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്ക് ഇതിൽ കോവിഡായിട്ട് നമുക്ക് പല പരിപാടികളും നടത്താൻ കഴിഞ്ഞില്ല. കാരണം ഒരു സാമൂഹ്യതല പാലിക്കൊന്നും ഇവിടെ ആകുന്നില്ല, സത്യമാണ്. അതുകൊണ്ട് തന്നെ ചെയർപേഴ്സണും അതുപോലെ തന്നെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്ന സമയത്ത് ഇല്ലം പറമ്പിലായാലും ശരി എവിടെയാലും തന്നെ നമുക്ക് ഒരു നല്ല സൗകര്യമുള്ള ഒരു മുറി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി കൂടിയുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ മുഴുവൻ പത്രപ്രവർത്തകർക്കും വേണ്ടി പറയുകയാണ്, ഇതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംവിധാനം ഒരുക്കി തരുന്നതിന് വേണ്ടിയിട്ട് ടി പി ബാലകൃഷ്ണൻ ചെയർപേഴ്സണിന് ഉപഹാരം നൽകി. വൈസ് ചെയർമാന് ശശി മനോരമയും ഉപഹാരം നൽകി. പ്രസ് ക്ലബിന്റെ ശോചനീയാവസ്ഥ കാണിച്ച ചെയർപേഴ്സണും വൈസ് ചെയർമാനും പ്രസ് ക്ലബ് അംഗങ്ങൾ നിവേദനം നൽകി. പരിപാടിയിൽ പ്രസ് ക്ലബ് ഗജാൻസി PK രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു.